ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 7 നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് റോഷാക്ക്. നിസാം ബഷീർ എന്ന കെട്ടോളാണ് എൻ്റെ മാലാക എന്ന മികച്ച സിനിമയൊരുക്കിയ സംവിധായകൻ്റെ രണ്ടാമത്തെ മലയാളം സിനിമ കൂടിയാണ് റോഷാക്ക്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നൊരു പ്രത്യേകത കൂടി റോഷാക്ക് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതോടെയുണ്ട്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമയെക്കുറിച്ച് നിലവിൽ ഇതുവരെ ലഭ്യമായ എല്ലാ വിവരങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നാളെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് ഏകദേശം 250-ൽ പരം സ്ക്രീനുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. 200-ൽ പരം തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. 250-ൽ പരം സ്ക്രീനുകൾ എന്നത് മമ്മൂക്കയുടെ സിനിമയെ സംബന്ധിച്ച് അതിലുപരി മലയാളത്തിൽ ഒരു മുൻനിര താരത്തിന്റെ സിനിമയുടെ റിലീസിന് നൽകിയ സ്ക്രീനുകൾ എന്നൊക്കെ പറയുമ്പോൾ കുറവാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ആണെങ്കിൽ മുൻ സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 1 കോടി പോലും സിനിമ നിലവിൽ കടന്നിട്ടില്ല. ഒരു ഘട്ടത്തിലെ മമ്മൂക്കയുടെ കഴിഞ്ഞ വർഷം ഭീഷ്മ പർവം പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഏറെ പ്രതീക്ഷയുള്ള മമ്മൂക്കയുടെ സിനിമയായിരുന്നു റോഷാക്ക് എങ്കിൽ റിലീസിനോടടുക്കുമ്പോൾ ഹൈപ്പെല്ലാം തന്നെ കുറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന റോഷാക്കിൻ്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് തന്നെ രാവിലെ 9 മണിക്കെല്ലാം തന്നെ ശേഷമാണ്. എത്ര ഫാൻ ഷോ സിനിമയ്ക്ക് വേണ്ടി നടത്തുന്നു എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത ഒന്നും തന്നെ ഇല്ല. ആദ്യ ഷോ 9 മണിക്ക് ശേഷം ആരംഭിക്കുമ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ 2.5 മണിക്കൂറുള്ള സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ ഉച്ചയ്ക്ക് 12:30 തന്നെ ലഭ്യമാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഒരു റിലീസ് അല്ല സിനിമയ്ക്ക് എന്നത് ഈ റിപ്പോർട്ടിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ എന്നതിലുപരി ഒരു എക്സ്പെരിമെന്റൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് റോഷാക്ക് എന്ന് ഇതിനോടൊപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷൻ വേളയിലെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാണ്. സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആവേശത്തിലാണ്. എന്നാൽ സിനിമയുടെ പ്രിവ്യൂ ഷോ ഒന്നും തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നടത്തിയിട്ടില്ല. ആകെ സിനിമയുടേതായിട്ട് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞ കമന്റ്സ് എല്ലാം തന്നെയാണ്. അതായത് മമ്മൂക്ക ഉൾപ്പെടെയുള്ള ജഗദീഷ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലും മറ്റുമെല്ലാം തന്നെ പുറത്തു വന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമയെക്കുറിച്ചും പ്രധാനമായിട്ടും പ്രതീക്ഷ നൽകുന്നത്. സിനിമയെക്കുറിച്ച് മമ്മൂക്ക പറയുന്നത് ഒരു സ്ലോ പേസ് ത്രില്ലർ സിനിമ എന്നാണെങ്കിൽ ജഗദീഷ് പറയുന്നത് മമ്മൂക്ക പറയുന്നത് പോലെ ഒരു സ്ലോ പേസ് ത്രില്ലർ സിനിമയല്ല, മലയാളത്തിലെ അടുത്തൊരു ഫ്രഷ് സിനിമയായിട്ട് റോഷാക്ക് എന്ന സിനിമ മാറുമെന്നാണ്. അതേ അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ച് സിനിമയുടെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലൊരു ഫ്രഷ് സിനിമ, ഫ്രഷ് കണ്ടന്റാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തുക എന്നാണ്. അതേസമയം സംവിധായകൻ നിസാം ബഷീർ പറഞ്ഞിരിക്കുന്നത് സിനിമ ഒരു സീറ്റടിച്ച് ത്രില്ലർ അല്ല എന്നും റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് എന്നും, എന്നാൽ ഓരോ രംഗങ്ങളും ശ്രദ്ധയോടെ കാണേണ്ടിയിരിക്കുന്നു അടുത്ത രംഗങ്ങൾ മനസ്സിലാകാൻ എന്നാണ് സംവിധായകൻ പറയുന്നത്. ഒപ്പം ഓരോ കഥാപാത്രത്തിനും ഓരോ ക്യാരക്ടറൈസേഷൻ ആണുള്ളത്, അതെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ പറഞ്ഞത് സിനിമ ഒരു നോൺ ലീനിയർ സിനിമയാണ്. അതായത് അടുത്ത കാലത്ത് തല്ലുമാല എന്ന സിനിമ കണ്ടതുപോലെ ആദ്യം കാണിക്കേണ്ടത് അവസാനം കാണിക്കും, അവസാനം കാണിക്കേണ്ടത് ആദ്യം കാണിക്കും, അങ്ങനെയും ഒരു കൂട്ടിക്കൊടുക്കൽ സിനിമയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും എല്ലാം കൊണ്ടും മനസ്സിലാക്കേണ്ടത് സിനിമ ശ്രദ്ധയോടെ കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് സിനിമ മനസ്സിലാക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. അണിയറ പ്രവർത്തകർ എന്തായാലും ഈ ഒരു സിനിമയിൽ കോൺഫിഡൻ്റ് ആണ്. എന്നാൽ അതേസമയം മറ്റൊരു ഭാഗത്ത് ടെൻഷൻ ഉണ്ട് എന്ന് സംവിധായകൻ പറയുന്നുണ്ട്. കാത്തിരിക്കാം റോഷാക്കിൻ്റെ ആദ്യ അഭിപ്രായങ്ങൾക്കായിട്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്?